വ്യക്തികൾ, സുഹൃത്തുക്കൾ, കുടുംബം, നമ്മുടെ ബന്ധങ്ങൾ, ഇവയെല്ലാം ആത്മീയമായ സമ്പത്താണ്. നമ്മൾ മനുഷ്യരേവരും ഈ വ്യത്യാസം മനസ്സിലാക്കേണ്ടതും വളരെ അത്യാവശ്യമായ കാര്യമാണ്. കാരണം സാധാരണഗതിയിൽ നമ്മൾ രണ്ട് രീതിയിലാണ് പെരുമാറുന്നത്. ഒന്ന് നമ്മൾ സ്നേഹിക്കുന്നു, മറ്റൊന്ന് അതിനെ നമ്മൾ ഉപയോഗിക്കുന്നു. ഏറ്റവും വലിയ തെറ്റ് സംഭവിക്കുന്നത് അപ്പോഴാണ്, അത് നമ്മൾ മനസ്സിലാക്കുന്നതേയില്ല. അതായത് സ്നേഹിക്കേണ്ടത് എന്തിനെയാണെന്നും ഉപയോഗിക്കേണ്ടത് എന്തിനെയാണെന്നും. നമ്മൾ ഭൗതികമായ സമ്പത്തിനെ സ്നേഹിക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യും. എന്നാൽ ആത്മീയമായ സമ്പത്തിന് അത് അനുചിതമാണ്. ആത്മീയമായ കാര്യങ്ങളെ സ്നേഹിച്ചാലും ഏവരും, എന്നിട്ട് ഭൗതികമായ സമ്പത്തിനെ ഉപയോഗിക്കേണ്ടതാണ്. എപ്പോഴാണോ നിങ്ങൾക്ക് ഈ വിവേകമുണ്ടാകുന്നത്, അതായത് ആരെയാണ് സ്നേഹിക്കേണ്ടതെന്നും പിന്നെ ആരെയാണ് ഉപയോഗിക്കേണ്ടതെന്നും, ആ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തത മാത്രമേ ഉണ്ടാവുകയുള്ളൂന്നേ.